ഡോക്ടർ രാജീവ് പുലിയൂർ രചിച്ച കെ പി എസ് സി സുലോചനയുടെ ജീവചരിത്ര ഗ്രന്ഥം മന്ത്രി സജി ചെറിയാൻ ജനുവരി 11 പ്രകാശനം ചെയ്യും. മലയാളി ആവർത്തിച്ച് കേട്ടതും പാടിയതുമായ ഗാനങ്ങളുടെ ശബ്ദം കെ പി എസ് സി സുലോചനയുടെ ജീവിതകഥ പറയുന്ന ഡോക്ടർ രാജീവ് പുലിയൂർ രചിച്ച പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ജനുവരി 11 നിയമസഭാ മന്ദിരത്തിൽ വെച്ച് മന്ത്രി സജി ചെറിയാൻ പ്രകാശനം ചെയ്യും. സാധാരണക്കാരുടെയും പട്ടിണി പാവങ്ങളുടെയും അധ്വാനിക്കുന്നവൻ്റെയും വിയർപ്പൊടുക്കുന്നവൻ്റെയും ശബ്ദമായി ചുവന്നു തുടങ്ങിയ 50-കളിൽ കെ പി എസ് സി എന്ന നാടക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും നേർത്തതും എന്നാൽ കരുത്തുറ്റതുമായ ശബ്ദത്തിലൂടെ മലയാളമാകെ ആരാധകരെ സൃഷ്ടിച്ച അനശ്വര ഗായികയാണ് സുലോചന. ബലികുടീരങ്ങളെ, പൊന്നരിവാളമ്പിളിയിൽ, അമ്പിളിയമ്മാവ, തലയ്ക്കുമീതെ ശൂന്യാകാശം തുടങ്ങി മലയാളികൾ നെഞ്ചേറ്റിയ കെ പി എസ് സി ഗാനങ്ങൾ സുലോചന എന്ന ഗായികയുടെ ശബ്ദത്തിലൂടെ ലോകം സ്വീകരിച്ചവയാണ്. സുലോചനയുടെ ജീവിതകഥയ്ക്ക് അഭിനയ ജീവിതത്തിലും സുലോചന തൻ്റെ സവിശേഷ വ്യക്തി മുദ്ര പതിപ്പിച്ചു. അശ്വമേധത്തിലെ സരോജം ഇതിന് തെളിവാണ്. അന്നത്തെ കേരളീയ സമൂഹത്തിൻ്റെ അവസ്ഥകൾ കൂടി ഈ കൃതി പറയുന്നു. സുലോചനയ്ക്ക് നേരിടേണ്ടി വന്ന പല അനുഭവങ്ങളും ഇവയ്ക്കുദാഹരണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ കെ പി എസ് സിക്ക് ജനഹൃദയങ്ങളിലെ സ്ഥാനവും ഈ കൃതി ചൂണ്ടിക്കാട്ടുന്നു. കെ പി എസ് സി സുലോചന എന്ന വിപ്ലവ ഗായികയുടെയും നായികയുടെയും ജീവിത മുഹൂർത്തങ്ങളും ആദ്യ കാലഘട്ടത്തിലെ പ്രശസ്തരുടെയും അപ്രശസ്തരുടെയും കഥയാണിത്. 1952 അരങ്ങേറിയ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ 70-ാം വർഷത്തിലാണ് അതിലെ നായികയുടെ ജീവചരിത്ര ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത്. സുലോചനയുടെയും ആ കാലഘട്ടത്തിലെ പ്രമുഖ നാടകഗാനങ്ങൾ ശബ്ദരൂപത്തിൽ ഈ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. QR കോഡ് ഉപയോഗിച്ച് വായനയോടൊപ്പം തന്നെ പാട്ടുകൾ മൊബൈലിൽ തത്സമയം കേൾക്കുവാനുള്ള സംവിധാനവും പുസ്തകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ രാജീവ് പുലിയൂർ പറഞ്ഞു.